ദൈവതിരുനാമം വാഴ്ത്തുപെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ദൈവം തന്നല്ലോ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ജീവിതത്തിൽ സംതൃപ്തി ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യൻ അതാഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല ഈ ലോകത്തിൽ വലിയ ധനമില്ലെങ്കിലും ജ്ഞാനമില്ലെങ്കിലും അല്ലെങ്കിൽ ഈ ലോകപരമായിട്ട് വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല എങ്കിലും ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികർ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കും ഒന്നുമില്ലെങ്കിലും ജീവിതത്തിൽ സംതൃപ്തി ഉള്ളവരാണ് ഏറ്റവും വലിയ ധനികർ എന്ന് എത്രയോ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ വാസ്തവമായിട്ട് സംതൃപ്തി അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു പക്ഷേ പണമുണ്ടായിരിക്കാം ജ്ഞാനമുണ്ടായിരിക്കാം ആരോഗ്യമുണ്ടായിരിക്കാം എല്ലാം ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ലോകത്ത് നല്ല സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരായിരിക്കാം നാം എന്നാൽ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തി ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ രാവിലെ സമയത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ സംതൃപ്തി ഇല്ലായെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല ഇന്ന് അനേകർ നമുക്കറിയാം വിദ്യാസമ്പന്നരായിട്ടുള്ളവർ ധനാഢ്യന്മാർ ആരോഗ്യമുള്ളവർ അവരൊക്കെ സംതൃപ്തിയില്ലാതെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ ഈ ലോകത്തു നിന്നൊന്നും മാറ്റപ്പെട്ട് കിട്ടിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ച് അനേകർ ജീവിക്കുന്നുണ്ട് അനേകർ ഒരു തൊണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നതും നാം പതിവായിട്ട് കാണുന്ന അറിയുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പണമില്ലാഞ്ഞിട്ടാണോ അല്ല ധനമില്ല സമ്പത്തില്ലാഞ്ഞിട്ടാണോ അല്ല ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ അല്ല എല്ലാമുണ്ട് നല്ല വലിയ നിലയിലൊക്കെ അവർ ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ജീവിതത്തിൽ സംതൃപ്തി ഇല്ല പക്ഷേ ഈ സംതൃപ്തി ഇല്ലായെങ്കിൽ അത് വലിയ ഒരു പ്രശ്നമാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് പ്രാരംഭമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ ആറാം അധ്യായത്തിൽ ആറാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും അവിടെ നാം ഇങ്ങനെയാണ് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാണ് എന്ന് വെച്ചാൽ അത് വലിയ സമ്പത്താണ് അലംഭാവം എന്ന് പറയുന്നതിന് ശരിയായിട്ടുള്ള അർത്ഥമെന്ന് പറയുന്നത് സംതൃപ്തരായിരിക്കുക എന്നുള്ളതാണ് അപ്പം ദൈവാത്മാവ് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തി അനുഭവിക്കുന്നുവെങ്കിൽ അതൊരു വലിയ ആദായമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെയുന്ന അനേകർക്ക് ഈ സംതൃപ്തി ലഭിക്കാതെ അനേകർ മുൻപോട്ട് പോകുക ആ കാര്യങ്ങളെക്കുറിച്ച് താഴത്തുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു അനേകർ സംതൃപ്തി ലഭിക്കാതെ പിന്നെയും പിന്നെയും വേണം എന്നുള്ള ആഗ്രഹത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവോചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അത് സകലവിധ ദോഷത്തിനും കാരണമാകുന്നു അനേകർ ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു പ്രിയപ്പെട്ടവരെ സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ സംതൃപ്തരായിട്ട് ജീവിച്ച അനേക വ്യക്തികളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോസ്റ്റലായ പൗലോസ്ലിയ പൗലോസ് ജീവിതത്തിൽ സംതൃപ്തി അനുഭവിച്ചിരുന്നു അത് പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഫിലിപ്പ് ലേഖനത്തിൽ തനാ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് അവിടെ ൃപ്തനായിരുന്നു എന്ന് പൗലൂസ് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ എനിക്ക് എങ്ങനെ സംതൃപ്തനായി തീരുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചില കൽപ്പനകളും ചില ഉപദേശങ്ങളും പൗലോസ് നൽകുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഫിലിപ്പ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം അവിടെ നാം വായിക്കുന്നത് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടു കൂടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പൗലോസ് പഠിച്ച പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പൗലോസ് സാക്ഷ്യം പറയുകയാണ് ഉള്ള അവസ്ഥയിൽ പൗലോസി ലേഖനം എഴുതുമ്പോൾ റോമിലെ കാരാഗ്രഹത്തിലാണ് അവിടെ കഷ്ടതയുണ്ട് പട്ടിണിയുണ്ട് അതുമാത്രമല്ല തൻ്റെ ജീവിതത്തിൽ താൻ സുവിശേഷകനായതുകൊണ്ട് സുവിശേഷ വേലോടുള്ള ബന്ധത്തിൽ അനേക കഷ്ടതകളും പ്രയാസങ്ങളും ദാരിദ്ര്യവും ഒക്കെ താൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ പറയുകയാണ് ഉള്ള അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നു ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് ഫിലിപ്പ് ലേഖനം എന്ന് പറയുന്നത് താൻ റോമിൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞപ്പോൾ ഫിലിപ്പയിലുള്ള ദൈവസഭ തനിക്ക് എപ്പൊഫ്രോതിത്തോസിൻ്റെ കയ്യിൽ കൊടുത്തയച്ച ഒരു കൂട്ടായ്മ സാമ്പത്തിക കൂട്ടായ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പൗലോസ് എഴുതുന്ന ഒരു കത്താണ് ഫിലിപ്പ്യ ലേഖനം എന്നുള്ളത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ പൗലോസ് ആ കാര്യത്തെക്കുറിച്ച് നന്ദി പറയുമ്പോൾ പറയുകയാണ് ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവർ എന്തൊരു സംതൃപ്തിയാണ് പൗലോസ് ജീവിതത്തിൽ അനുഭവിച്ചത് പ്രിയപ്പെട്ടവരെ നാം അത് അനുഭവിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട് പക്ഷേ സംതൃപ്തി നാം അനുഭവിക്കുന്നുണ്ടോ എങ്ങനെ നമുക്ക് സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കും പൗലോസിനെന്തുകൊണ്ട് സാധിച്ചു എന്നുള്ള കാരണങ്ങൾ താനൊരു ഉപദേശ താൻ ആ കാര്യങ്ങൾ ഒരു ഉപദേശ രൂപേണ നമ്മോട് പറയുന്നുണ്ട് എങ്ങനെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം നാലാമധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ കാണുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിന് എന്ന് പിന്നെയും പിന്നെയും പറയുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കണമെങ്കിൽ കർത്താവിൽ സന്തോഷിക്കുന്നവരായിത്തീരണം പൗലോസിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ദൈവത്തെ അറിയാതെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കാതെ വളരെ ദുഷ്പ്രവൃത്തി ചെയ്തുകൊണ്ട് മുൻപോട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാൻ കാരണം താൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു കർത്താവിനെ കണ്ടുമുട്ടിയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ കർത്താവിനെ കണ്ടുമുട്ടി ആ കർത്താവിൽ ഞാനും നിങ്ങളും സന്തോഷിക്കുമ്പോൾ പൗലോസിനെ പോലെ സംതൃപ്തരായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് സംതൃപ്തിയുടെ ഉറവിടം കർത്താവെന്ന് പറയുവാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇല്ലാത്തത് കൊണ്ട് ദൈവം ഇല്ലാത്ത ഒരുവൻ ഒരിക്കലും സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നാൽ ദൈവം ഹൃദയത്തിൽ വന്നാൽ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കും ദൈവം ഹൃദയത്തിൽ വരണമെങ്കിൽ നമ്മിലെ പാപത്തിന് പരിഹാരം വരണം പാപമുള്ളിടത്ത് ദൈവം വസിക്കത്തില്ല ദൈവം പാപത്തെ വെറുക്കുന്നവനാണ് ദൈവം പരിശുദ്ധനാണ് ആ പരിശുദ്ധനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ പാപത്തിന് പരിഹാരം വരണം ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമ്മെക്കൊണ്ടൊരിക്കലും സാധിക്കത്തില്ല അതിനു വേണ്ടി ദൈവം തന്നെ പാപ പരിഹാര മാർഗം ഒരുക്കിയിട്ടുണ്ട് അതാണ് കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തു ലോകത്തിൽ വന്നത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത് അടക്കപ്പെട്ടത് ഉയർത്തെ നിറ്റത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന വ്യക്തിത്വമാണ് ആ യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങളും രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കും പൗലോസിന് സംതൃപ്തി ലഭിക്കുവാൻ കാരണം തൻ കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് കർത്താവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു അത് നിമിത്തം കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് തനിക്കിടയായിത്തീരുന്നു അതുകൊണ്ടാണ് പൗലോസ് തൻ്റെ ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവ മക്കളോട് പറയുന്നത് നിങ്ങളും കർത്താവിൽ സന്തോഷിക്കുക കർത്താവിൽ സന്തോഷിക്കുന്നവർക്ക് സംതൃപ്തി ഉണ്ട് എന്നുള്ളത് ഈ ഭാഗത്തുനിന്ന് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ആറാം വാക്യത്തിൽ കാണുന്നുണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് നാം കൂടുതൽ ചിന്തിക്കുന്നതും വിചാരപ്പെടുന്നതും നമുക്കുള്ളതിനെക്കുറിച്ചല്ല നാം പലപ്പോഴും വിചാരപ്പെടുന്നത് നമുക്കില്ലാത്തതിനെക്കുറിച്ചാണ് ദൈവം നമുക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നൽകിയിട്ടുണ്ട് പിതാവ് മക്കൾക്ക് കൊടുത്ത് കൊടുക്കുന്നത് ആവശ്യമുള്ളതാണ് കൊടുക്കുന്നത് ദൈവം നമുക്ക് ആവശ്യമുള്ളത് നൽകുന്നുണ്ട് പക്ഷേ നാം ചിന്തിക്കുന്നത് നമുക്ക് ലഭിക്കാത്ത കാര്യം നമുക്കില്ലാത്തതിനെക്കുറിച്ച് നാളെയെക്കുറിച്ചും ഭാവിയെക്കുറിച്ച് നാം പലപ്പോഴും വിചാരപ്പെടുക പ്രിയപ്പെട്ടവരെ നാം ഭാവിയെക്കുറിച്ച് ആവശ്യമില്ലാതെ വിചാരപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒരു സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല ജീവിതത്തിൽ സംതൃപ്തി നാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാം ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നാം പലപ്പോഴും പലതിനെക്കുറിച്ച് വിചാരപ്പെടാറുണ്ട് എന്നാൽ വിചാരപ്പെട്ടതുകൊണ്ട് നാം എന്ത് നേടി എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒന്നും നേടിയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം പ്രിയപ്പെട്ടവരെ നാം വിചാരപ്പെട്ടതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്നാൽ ഞാൻ വിചാരപ്പെടാതെ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ആറാം വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അതിനുശേഷം പറയുകയാണ് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അപ്പം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുന്ന ഒരു ശീലം നമുക്ക് ആവശ്യമാണ് പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് സംതൃപ്തനായിരിക്കാൻ കഷ്ടതയുടെ മധ്യത്തിലും പട്ടിണിയുടെ മധ്യത്തിലും ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലും തനിക്ക് സംതൃപ്തനായിരിക്കുവാൻ സാധിച്ചത് തനിക്ക് തൻ്റെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അത് ദൈവത്തോട് അറിയിക്കുന്ന ഒരു ശീലം കാണുവാനായിട്ട് സാധിക്കും തൻ്റെ ആത്മീക ആവശ്യങ്ങൾ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം പൗലോസ് ദൈവത്തോട് അറിയിച്ചിരുന്നു അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ സംതൃപ്തി അനുഭവിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി അനുഭവിക്കണമെങ്കിൽ ഈ ഒരു ശീലം നമുക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ത് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കേണ്ടത് ആവശ്യമാണ് നാം വാസ്തവമായിട്ട് വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ദൈവം മതിയായവനാണ് ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എട്ടാം വാക്യത്തിൽ കാണുന്നു എട്ട് ഒമ്പത് വാക്യങ്ങളിൽ കാണുന്നു ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളു എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടതും ഉള്ളത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് ദൈവവചനം എപ്പോഴും ചിന്തിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ പൗലൂസ് പറയുകയാണ് എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടതുമുള്ളത് എന്താ ദൈവത്തിന്റെ വചനമാണ് അത് പ്രവർത്തിപ്പിൻ എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കും അപ്പോൾ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കണമെങ്കിൽ ദൈവവചനം കൂടെ കൂടെ ധ്യാനിക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ആകണം എങ്കിൽ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പൗലോസിനിടയായി തീർന്നത് താൻ ദൈവവചനത്തിൽ എപ്പോഴും ധ്യാനിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് പൗലൂസിന് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടായിരുന്നു നമുക്കും സംതൃപ്തി ലഭിക്കണമെങ്കിൽ നാം ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം ദൈവവചനം നമ്മുടെ ധ്യാനമാകണം ദൈവവചനം നമ്മുടെ ആഹാരമായി തീരണം അത് വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് സാധിക്കും ഒരു കാര്യം കൂടെ മാത്രം പറയാം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് വളരെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് പതിമൂന്നാം വാക്യം അവിടെ നാം ഇങ്ങനെയാണ് പോലൂസ് പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അതുപോലെ പത്തൊൻപതാം വാക്യത്തിൽ വായിക്കുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും പ്രിയപ്പെട്ടവരെ എന്തൊരു വിശ്വാസമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം പൗലൂസ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ പൗലൂസ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ തൻ്റെ നെഞ്ചിൽ കൈവച്ച് വളരെ ശക്തമായിട്ടായിരിക്കാം താൻ പറയുന്നത് താൻ പറയുകയാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എത്ര വലിയ വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമുക്കത് സാധിക്കുമോ നമ്മുടെ പ്രയാസവേളകളിൽ നമ്മുടെ രോഗവേളകളിൽ ദുഃഖവേളകളിൽ പട്ടിണിയുടെ അനുഭവങ്ങളിൽ അങ്ങനെയുള്ള പ്രയാസ ഘട്ടത്തിൽ നമുക്കിതുപോലെ പറയുവാൻ സാധിക്കുമോ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എത്ര വലിയ വിശ്വാസമാണ് ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസമുണ്ട് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഈ ലോക ജീവിതത്തിൽ സംതൃപ്തരായിട്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കും പൗലൂസിന് സാധിച്ചതുകൊണ്ടാണ് പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്നത് പൗലോസ് പറയുന്ന ഉപദേശങ്ങളെല്ലാം പൗലൂസിൻ്റെ ജീവിതത്തിൽ താൻ അനുസരിച്ചതിന് ശേഷമാണ് തന്നത് അത് പറയുന്നത് അത് മറ്റുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് രാവിലെ സമയത്ത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ നിലയിലായിരിക്കുമ്പോൾ ചിന്തിക്കുക എനിക്കെല്ലാം ഉണ്ട് പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം സംതൃപ്തി ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ദൈവവുമായിട്ട് വേണ്ടത്ര ബന്ധമില്ല എന്നുള്ളതാണ് പൗലോസിന് ലഭിക്കാൻ കാരണം താൻ ദൈവത്തെ കണ്ടുമുട്ടി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുകയും ആ കർത്താവിൽ സന്തോഷിക്കുകയും തൻ്റെ ജീവി സന്തോഷിക്കുവാനും തൻ്റെ ജീവിതത്തിൽ ഇടയായി നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയണം കർത്താവിനെ അറിയണം കർത്താവിൽ സന്തോഷിക്കണം എന്നാൽ സംതൃപ്തി അനുഭവിക്കുവാനും സാധിക്കും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെക്കുറിച്ച് പലതിനെക്കുറിച്ച് വിചാരപ്പെടുന്ന സ്വഭാവം നാം പാടെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കേണ്ടത് ആവശ്യമാണ് ആത്മീയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം അതെപ്പോഴും ധ്യാനിക്കുകയും പ്രമാണിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് മാത്രമല്ല കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്കാവശ്യമാണ് ഇങ്ങനെ നാം ജീവിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ സംതൃപ്തരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും മാന്യ കേൾവിക്കാർക്ക് ഈ ഒരു ഭാഗ്യമുണ്ടാകട്ടെ ജീവിതത്തിൽ സംതൃപ്തരായി നമുക്ക് ജീവിക്കാം ദൈവം നൽകിയ ചുരുങ്ങിയ ആയുസ് ആ ആയുസ് സംതൃപ്തരായിട്ട് ജീവിക്കാം ഉള്ളത് മതി ഇത് കർത്താവിൻ്റെ ഒരു കൽപ്പ കൽപ്പനയാണ് എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ അഞ്ചിൽ നാം വായിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം തൃപ്തിയുള്ളൊരു ജീവിതം നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവതെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ